മൂന്നാറിൽ പ്രണയം നിരസിച്ചതിന് യുവാവ് പെൺകുട്ടിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിന് ശേഷം യുവാവ് സ്വയം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങളുമായി ജി കെ വിവേക് ചേരുകയാണ്. വിവേക്, വീണ്ടും സംസ്ഥാനത്ത് പ്രണയത്തിൻ്റെ പേരിൽ പക, ഇത് വളരെ ഗൗരവമായ വിഷയം തന്നെയാണ്. ഇപ്പോൾ എന്താണ് ഒരു സാഹചര്യം? ശ്യാം, ഇന്ന് വൈകിട്ട് 4:00 ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്. ഈ ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ ബസ്സിലെ വീടിന് സമീപത്ത് ഇറങ്ങിയ പെൺകുട്ടിയുടെ പിന്തുടർന്ന് എത്തുകയായിരുന്നു ഈ വിദ്യാർത്ഥി. ഇതിനുശേഷം അടുത്തുള്ള ഒരു ദേവാലയ പരിസരത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഈ ദേവാലയത്തിന്റെ പിൻഭാഗത്തുള്ള ശുചിമുറിയുടെ സമീപത്ത് ഇവർ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ ഈ പ്രകോപിതനായ വിദ്യാർത്ഥി കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ഈ പെൺകുട്ടിയെ വെട്ടുകയായിരുന്നു. തുടർന്ന് വീടിന് സമീപം കാത്തിയിൽ കയറുന്ന അമ്മയെടുത്തോട്ട് ശരീരം മുഴുവൻ രക്തമൊഴിച്ചതിലെ ഓടി വരുന്ന മകളെ കണ്ട് അമ്മ അലറി വിളിച്ച് നാട്ടുകാരെ അയൽക്കാരെയും കൂട്ടി മൂന്നാറിലെ സ്വകാര്യ ആശുപത്രി എത്തിക്കുകയായിരുന്നു. ഈ കൈത്തണ്ടയിൽ അതിനുശേഷം ഈ കുട്ടിയെ പരിക്കേൽപ്പിച്ചതിനു ശേഷം ഈ കൈത്തണ്ടയിൽ സ്വയം പരിക്കേൽപ്പിച്ച് ദേഹാസ രക്തത്തെ പറഞ്ഞോടെ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു ഈ വിദ്യാർത്ഥി. ഈ ഒരാളെ പെൺകുട്ടിയെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്കും ഈ പരിക്കേൽപ്പിച്ച് ആക്രമണം നടത്തിയ വിദ്യാർത്ഥിയെ എറണാകുളം കോലഞ്ചേരി ആശുപത്രിയിലേക്കും കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിൽ ആത്മഹത്യക്ക് ശ്രമിച്ച വിദ്യാർത്ഥിക്ക് നില അതീവ ഗുരുതരമാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ശ്യാം, വീണ്ടും പ്രണയ പക സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പെൺകുട്ടിയെ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇപ്പോൾ യുവാവിൻ്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ഏറ്റവും പ്രധാനമായും പങ്കുവയ്ക്കാനുള്ളത്. വിവേകാണ് വിശദാംശങ്ങൾ നൽകിയത്.